ാഹി വസ്വലാത്തു വസ്സലാമായ സയ്യിദിന മുഹമ്മദീൻ റസൂൽ സൂഫികളിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാം പ്രചാരണം ലോകത്താകമാനം വ്യാപകമായി നടന്നത് കാരണം ആധ്യാത്മിക ഗുരുക്കന്മാരായ സൂഫി മഷായിഹുമാർ പ്രസംഗത്തെക്കാൾ ഉപരി പ്രവർത്തനത്തിലൂടെയായിരുന്നു അവരുടെ പ്രബോധന രീതി ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിലൂടെ പകർന്നു നൽകുന്നതിൽ അവർ വിജയിച്ചു അവരുടെ ഒരു സ്നേഹമുള്ള നോട്ടം പരിപാലനം നൽകുന്ന ഒരു മൃദുലമായ സമീപനം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു തലോടൽ ഇതൊക്കെ ആയിരുന്നു അവരുടെ ചുറ്റുമുള്ള ജനങ്ങളെ അവരുടെ മാർഗത്തിലേക്ക് മാതൃകയിലേക്ക് മതത്തിലേക്ക് ആളുകളെ നയിച്ചത് ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക പ്രബോധനം ഏറ്റവും വിജയകരമായ രീതിയിൽ നടത്തിയത് സൂഫികളാണ് കാരണം അൽ അമ്രൂബിൽ നഹ്യുഅനിൽ മുങ്കർ ഇസ്ലാം മുന്നോട്ട് വെച്ച വലിയൊരു പ്രബോധന രീതിയാണത് നന്മ കൽപ്പിക്കുക തിന്മ തടയുക പക്ഷേ ഇന്ന് അതൊരു ജോലി പോലെ അടിച്ചേൽപ്പിക്കുന്ന ഭാരമുള്ള ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുന്നു തത്വദീക്ഷയില്ലാതെ പ്രായോഗികത നോക്കാതെ ജനങ്ങളുടെ അവസ്ഥ മാനിക്കാതെ തിന്മയിൽ നിന്ന് ജനങ്ങളെ തടയുകയാണ് ചാട്ടവാറുകൊണ്ട് ഇതാണ് അൽ അമ്രുബിൽ മാറൂഫ് അൻ നഹ്യുവാൻ മുങ്കർ ഇന്ന് പലപ്പോഴും ഇതെല്ലാം വ്യാപകമായി വ്യവസ്ഥാപിതമായി നടക്കുന്ന രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ വിശിഷ്യ മറ്റ് മതസ്ഥർ ഇസ്ലാമിക സമീപനത്തോട് കുറച്ചുകൂടി വിയോജിപ്പും വെറുപ്പും ഉള്ളവരായി മാറുകയാണ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രബോധനത്തിന്റെ കഥയുണ്ട് നൂറായിരം അനുഭവങ്ങൾ ഒന്ന് നമുക്ക് പറയാമിന്ന് അല്ലിമാം ഹുജത്തുൽ ഇസ്ലാം അബുഹാമിദ് അൽ ഖസാലി റഹ്മി അലൈഹി തന്റെ വിഖ്യാതമായ ഈ ചരിത്രം പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇമാം ഇബിൻ അഹിബാനെ പോലുള്ളവരുടെയൊക്കെ നിവേദകനായ അൽ ഇമാം മുഹമ്മദ് ബിന് ക്കരിൽ ഉല്ലാബിയാണ് കഥ പറയുന്നത് ജനങ്ങളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ച് നന്മയുടെ വഴികളിലേക്ക് മാർഗം നയിച്ച് തങ്ങളുടെ ശിഷ്യന്മാരാക്കി മാറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട് ഇന്നും സൂഫി ലോകങ്ങളിൽ അത് കാണും ചെറിയൊരു കുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ കാണുന്നതിൻ്റെ പേരിൽ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തി അവൻ മുടി വലിയതാണ് അവൻ നായകളുടെ കൂടെയാണ് പൂച്ചകളുടെ കൂടെയാണ് എന്ന രീതിയിലുള്ള ഒരു ആക്രോശവും ഒരകറ്റി നിർത്തലുമല്ല മനോഹരമായി ഈ ചരിത്രം ഇമാവസാലി റബിയുള്ള ഹിയുടെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് ബിൻ സക്കരിയൽ ഉലാബി പറയുന്നു ആത്മീയ ഗുരുനാഥനായ സയ്യിദി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിൻ ആയിഷ റബിഅള്ളാഹ് അൻഹു ആ മഹാഗുരുവിന്റെ ഒരു അനുഭവമാണ് അദ്ദേഹം ഒരു രാത്രിയിൽ മകരു നമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോവുകയാണ് വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വബോധത്തിലല്ല മദ്യപിച്ച് ലക്ക് കെട്ട ആ ചെറുപ്പക്കാരൻ മുൻപിൽ കണ്ട ഒരു യുവതിയെ കടന്നു പിടിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടിയതാണ് മദ്യപാനം ഒരു തെറ്റ് അതോടൊപ്പം ഒരു ബലാത്സംഗ ശ്രമവും ആളുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ആ ചെറുപ്പക്കാരനെ പിടിച്ചടിച്ച് അതിശക്തമായി പ്രഹരിക്കുകയാണ് അപ്പോഴാണ് സയ്യിദി മുഹമ്മദ് ബിനോ അതുഹിബിനോ ഐഷ എന്ന ഗുരുനാഥൻ അദ്ദേഹം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത് പെട്ടെന്ന് അദ്ദേഹം ഇടപെട്ടു കള്ളു കുടിച്ച് മദ്യപിച്ച് ബലാത്സംഗ ശ്രമം നടത്തുന്ന ഈ പ്രതിയുടെ കൂടെ നിൽക്കാനാണ് പള്ളിയിൽ നിന്നിറങ്ങി വരുന്ന ഉസ്താദ് തയ്യാറാകുന്നത് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അയ്യുഹന്നാസ് അയ്യോ ഹന്നാസ് തൻ ഇബിനി കൂട്ടരെ ഒന്ന് മാറി നിൽക്കൂ ഇതെന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് മുഖപരിചയമുള്ള നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ് മദ്യപാനിയായി പോയി കൂട്ടുകെട്ടിലോ സാഹചര്യത്തിലോ അപകടപ്പെട്ടു പോയതാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്ന് മാറി നിൽക്കൂ എനിക്കറിയാം ഈ ചെറുപ്പക്കാരനെ അദ്ദേഹം പതുക്കെ സ്നേഹത്തോടുകൂടി കൂട്ടിപ്പിടിച്ചു പരസ്പരം തിരിച്ചറിഞ്ഞു പള്ളിയിലെ ഇമാമായ ഉസ്താദായ എല്ലാവരും ബഹുമാനിക്കുന്ന ഈ മഹാനുഭാവൻ മദ്യപിച്ച് ലക്ക് കെട്ട എന്നെ ഈ അവസ്ഥയിൽ കണ്ടല്ലോ എന്ന ഒരു വിഷമം മദ്യപാനിയായ ഉണ്ടായെങ്കിലും വരും മോനെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് സെയ്ദി മുഹമ്മദ് ബിൻ അദുവാഹി കൂട്ടിക്കൊണ്ടു പോവുകയാണ് തന്റെ വീട്ടിലേക്ക് സ്വബോധത്തിലല്ല ചെറുപ്പക്കാരനുള്ളത് വീട്ടിൽ ചെന്നപ്പോൾ സേവകരായ കൂട്ടുകാരോട് പറഞ്ഞു ഇന്ന് ഇവനെ നിങ്ങൾ പാർപ്പിക്കണം ബോധമൊക്കെ തിരിച്ചു കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ സ്നേഹമാണ് അവന് ലഭിക്കേണ്ടത് നിങ്ങൾ അത് ധാരാളം കൊടുക്കുക നേരം പുലർന്നാൽ പോകാൻ അയക്കരുത് എന്നെ നിങ്ങൾ കാണിക്കണം അവനുമായി എനിക്കൊന്ന് സംവദിക്കാനുണ്ട് തന്റെ ശിഷ്യന്മാരായ മറ്റുള്ളവരെ ഏൽപ്പിച്ചു പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴും കള്ളു കുടിച്ച് ലക്ക് കെട്ട് പെണ്ണു പിടിക്കാൻ പോയ ഈ ചെറുപ്പക്കാരൻ വല്ലാതെ വിഷമിച്ചു ലജ്ജിച്ചു താൻ ചെയ്തു പോയ അപരാധത്തിൽ കുറ്റബോധമുണ്ടായി ഇനി മടങ്ങി വരാനുള്ള ഒരു പ്രചോദനം പള്ളിയിലെ ഉസ്താദ് ഇസ്ലാമികമായി വലിയ ഗുരുനാഥൻ എന്നോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം തന്ന് സ്നേഹം നൽകി പാർപ്പിച്ചു എന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് രാവിലെ തന്നെ ബോധമെല്ലാം തെളിഞ്ഞ ഈ മധ്യപനെ ഈ ചെറുപ്പക്കാരനെ ഗുരുനാഥന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു സയ്യിദി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന ആത്മീയ ഗുരു പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു അവനെ വളരെ ലളിതമായ ചോദ്യമാണ് വഴക്ക് പറയുന്നില്ല അധിക്ഷേപിക്കുന്നില്ല മോനെ നീ കുറശ്ശീ കുടുംബക്കാരനാണ് നീ ഏതു തറവാട്ടുകാരനാണ് നിനക്കറിയില്ലേ ഒരു മാന്യതയും ധാർമ്മികതയും പുലർത്തണ്ടേ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ മോനെ ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ ആധ്യാത്മഗുരുവായ ഈ മഹാനുഭാവൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതും നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമൊക്കെ തന്നെ അവന്റെ മനസ്സിനെ തീർത്തും പരിവർത്തിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഷെയ്ഖിന്റെ പിടിച്ചുകൊണ്ട് ബയ്യാറ്റു ചെയ്തു അള്ളാഹുവിനെ പിടിച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു ഇതിന് ഞാൻ ഇനിയൊരു മാറ്റം വരുത്തുകയില്ല ഇനി ഇന്നു മുതൽ ഞാൻ ലഹരിയിലേക്കോ അതുപോലെ അനാവശ്യത്തിലേക്കോ പോവുകയില്ല അങ്ങ് എനിക്ക് ഇന്നലെ അഭയം തന്നതുപോലെ എന്നെ അങ്ങ് സ്വീകരിച്ചാലും അന്ന് മുതൽ ഈ ചെറുപ്പക്കാരൻ പശ്ചാത്താപം പൂർത്തിയാക്കി നന്മയുടെ ജീവിതം നയിച്ചു പിൽക്കാലത്ത് ഹദീസുകൾ എഴുതുന്ന വിഖ്യാതനായ നിവേദകനും പണ്ഡിതനുമായി തീർന്നു ഇമാം അബു ഹാമിദുൽ ഖസാലി റഹ്മുല്ലാഹിഅലി ഈ കഥ പറഞ്ഞ ശേഷം പറയുന്നുണ്ട് ഈ തന്റെ പ്രവൃത്തിയെ വെച്ചുകൊണ്ട് സയ്യിദി മുഹമ്മദ് ബിൻ അബുവാഹി റസി അള്ളാഹു ഒരു കമന്റ് പറയുന്നുണ്ട് ജനങ്ങൾ അൽ അമ്രുബിൻ മാറൂഫാണ് ചെയ്യുന്നത് നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അനുവർത്തിക്കുന്ന രീതിയുടെ അപാകത കൊണ്ട് അത് കേൾവിക്കാരിൽ സംബോധിതരിൽ അരോചകമായി വെറുപ്പുളവാക്കുന്ന ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുന്നു അത് മാറ്റണം ദയോടുകൂടെ സ്നേഹാനുകമ്പയോടുകൂടി ആരെയും മാറ്റി നിർത്തലല്ല പരിഹാരം ബഹിഷ്കരിക്കലല്ല മാർഗം ചില ആളുകളൊക്കെ നല്ല ഉപദേശത്തിന് മുതിരണമെങ്കിൽ അവര് പൂർണ്ണമായി നിസ്കാരവും നോമ്പും താടിയും വസ്ത്രവും ഒക്കെ തികഞ്ഞവരാകണം അവർക്കേ ഉപദേശം തന്നെ കൊടുക്കുകയുള്ളൂ സത്യത്തിൽ ഇസ്ലാമിക പ്രബോധനം മുഴുവൻ ഇന്ന് പള്ളിക്കകത്ത് ഭക്തിമാർഗങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് മാത്രമായി പോയി അവരേതായാലും സ്വർഗം ഉറപ്പിച്ച് ജീവിക്കുന്നവരാണ് അതിനു മാത്രമുള്ള സത്കർമ്മങ്ങളും ചെയ്തവരാണ് എന്നാൽ ഒരു വിഭാഗം യുവാക്കളാവട്ടെ ആകെ കാട് കയറിപ്പോയി അവരെ ഇനി രക്ഷിക്കാൻ പ്രതീക്ഷ നൽകാൻ പ്രത്യാശ നൽകാൻ ഇസ്ലാമിക പ്രബോധകന്മാർ മുന്നോട്ട് വരാത്തത് കൊണ്ട് അവർ കൂടുതൽ കൂടുതൽ അകലുകയാണ് അള്ളാഹുവിൽ നിന്ന് അകലുന്നു സ്വർഗത്തിൽ നിന്ന് അകലുന്നു നരകത്തോടടുക്കുന്നു പിശാചുക്കളുടെ ആളുകളായി മാറുന്നു അവരെയാണ് മദ്യപാനമാകട്ടെ വ്യഭിചാരമാകട്ടെ മാരകമായ തെറ്റുകുറ്റങ്ങളാകട്ടെ അള്ളാഹു താഴെ പൊറുക്കുന്നവനാണ് നല്ല ജീവിതത്തിലേക്കും സാഹചര്യത്തിലേക്കും അവരെ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവരാനുള്ള വിശാല സന്മനസ്സാണ് ഇസ്ലാമിക പ്രബോധകന്മാർക്കുണ്ടാവേണ്ടത് സൂഫികളെല്ലാം മാതൃക സ്വീകരിക്കുന്ന മഹാനുഭാവനാണ് സയ്യിദി ഇമാം സെയ്യമാം അബുദർദിൻ അദ്ദേഹത്തിന്റെ ചരിത്രം അൽഹാഫിബാക്കി പോലുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട് അബുദർദ് റബിഅള്ളഹു ഇതുപോലെ സമാനമായ സംഭവമാണ് നടന്നു പോകുമ്പോൾ ഡമസ്കസിലൂടെ ഒരു മധ്യവനെ ആളുകൾ പിടിച്ച് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് അടിച്ച് കസറുകയാണ് ചെരിപ്പെടുത്തുകൊണ്ട് അതെ സദാചാര പോലീസായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി മറ്റുള്ളവരെ വക വരുത്താനും മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടണം മറ്റുള്ളവർ നരകത്തിലായി പോകുന്നതിലാണ് ഇന്നെല്ലാവർക്കും പേടി അവനവൻ നരകമുക്തി നേടി സ്വർഗപ്രാപ്തനാകണം അതിനെന്താണ് മാർഗം ഇതാലോചിക്കുന്നവർ നന്നേ കുറവാണ് മദ്യപനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയ സന്ദർഭത്തിൽ അടിച്ച് കൈകാര്യം ചെയ്യുകയാണ് സദാചാര പോലീസ് സഹാബത്തിന്റെ കാലത്ത് സെയ്ദുന അബുദർദാറിയ തിരുനബിയുടെ അധ്യാപനം ശ്രദ്ധിച്ചു പഠിച്ചു വളർന്ന സയ്യിദി അബുദ്ദർദാഹ് റദാ ഓടിച്ചെന്നുകൊണ്ട് ഇടപെട്ടു മാറി നിൽക്കൂ നിങ്ങൾ മാറി നിൽക്കൂ കള്ളു കുടിച്ചതുകൊണ്ടാണ് ഹറാമായ മദ്യപാനിയാണിവൻ ഞങ്ങൾ അതുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് അബുദ്ധർദാ ഇനെയും നാട്ടുകാർ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല ചില നിയമ പാലകരായി നിന്നവർ ചോദിച്ചു കള്ളുകുടിയോട് താങ്കൾക്ക് വെറുപ്പില്ലേ അബുദ്ധ റദാ മദ്യപാനം മഹാ തെറ്റല്ലേ ഉടനെ തന്നെ അബുദർദു പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു മദ്യപാനം നിഷിദ്ധമാണ് മദ്യപാനത്തോട് എനിക്ക് വളരെ പുച്ഛമാണ് വെറുപ്പാണ് എന്നാൽ ഒരു മദ്യപാനി അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായാൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ സയ്യിദന അബുദർദാർ റതിയുനുവിന്റെ ആ ചോദ്യം ഇന്നും ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ നിറഞ്ഞു മുഴങ്ങണം അദ്ദേഹം ചോദിച്ചു നാട്ടുകാരെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് നമ്മിൽപ്പെട്ട ബന്ധപ്പെട്ട ഒരാള് ആഴമേറിയ ഒരു പൊട്ടൻ കിണറിലേക്ക് വീണുപോയി എന്ന് വിചാരിക്കുക നിങ്ങൾ എന്താണ് ചെയ്യുക ഉരുളം കല്ലുകളെടുത്ത് ആ കിണറിലേക്ക് അദ്ദേഹത്തിനെ വലിച്ചെറിഞ്ഞ് അപായപ്പെടുത്തുമോ അതല്ല രക്ഷാമാർഗമായി ഒരു കൊടുത്ത് പതുക്കെ പിടിച്ച് കയറ്റി അവന്റെ ജീവൻ രക്ഷിക്കുകയാണോ ചെയ്യുക അബുദർദാവിന്റെ ഈ ചോദ്യം ഇന്നും നമുക്ക് ചോദിക്കാം ലക്ഷോപലക്ഷം സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൂട്ടുകാർ ഡ്രൈവർമാർ കച്ചവടക്കാർ അങ്ങാടി പിള്ളാർ അവരൊക്കെ ആഴമേറിയ പാപങ്ങളുടെ കിണറിൽ അകപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ കാഫിറാക്കലും നരകം കൊടുക്കലുമായി കല്ലെറിഞ്ഞ് ആ കിണറിൽ തന്നെ അവരെ അടക്കം ചെയ്യരുത് പ്രബോധനത്തിന്റെ സ്നേഹത്തിന്റെ വചനങ്ങൾ കയറിട്ട് കൊടുക്കണം നാട്ടുകാർ പറഞ്ഞു അബുദ്ധർദാ അങ്ങനെ ഒരാള് കിണറിൽ അകപ്പെട്ടു പോയാൽ ഞങ്ങൾ കയറിട്ട് കൊടുത്ത് കയറ്റും എങ്കിൽ പിന്നെ ഈ സഹോദരനെയും നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ നമുക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് കയറിട്ട് കൊടുത്തുകൂടെ പ്രത്യാശയുടെ കയറ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കയറ് ഇസ്തി അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി അപേക്ഷിക്കുവാൻ ഈ സുഹൃത്തിനെ നമുക്ക് പഠിപ്പിക്കാം അബുദർദാ റതി അള്ളാഹുവിന്റെ ഈ സ്നേഹ സൌഹാർദത്തിന്റെ നയം കാരണം ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബുദർദാവിന്റെ കൂടെ പോയി ശേഷിക്കുന്ന കാലം അത്രയും അബുദ്ധർദി അള്ളാഹു എന്നിവന്റെ ശിഷ്യനായിട്ടാണ് ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞുകൂടിയത് എന്ന ചരിത്രം ഇത് ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മലയാള രാജ്യത്ത് തന്നെ ജീവിച്ച സൂഫികളായ മഹാന്മാരെല്ലാം സ്നേഹത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുത്തു പാപികൾക്ക് തെമ്മാടികൾക്ക് അവരെല്ലാം ആ കരവലയത്തിനകത്തേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു ഇസ്തിഫാറു വർദ്ധിപ്പിച്ചു അവർ നല്ലവരായി മാറി ഈ ഒരു പ്രബോധന രീതി സ്വീകരിക്കാൻ ഇസ്ലാമിക ലോകത്തിന് കഴിയണം എല്ലാവർക്കും നരകം വിതരണം ചെയ്യാൻ നമ്മൾ അള്ളാഹുവിന്റെ ജോലി ചെയ്യാൻ നമുക്ക് എന്തധികാരം നമ്മുടെ കയ്യിൽ സ്വന്തമായ ഒരു നരകവും സ്വന്തമായ ഒരു സ്വർഗവും ഉണ്ടെങ്കിലല്ലേ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് വീതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതില്ലല്ലോ അള്ളാഹുവാണ് കരുണാവാരിതിയാണ് ചെറുപ്പക്കാരോടൊക്കെ നമുക്ക് പറയാം അള്ളാഹു നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ ക്ഷണിക്കുന്നു ലാത്തനെത്തൂ മീൻ റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യ കടാക്ഷത്തിൽ നിന്ന് തെറ്റുകളിലും കുറ്റങ്ങളിലും ഒഴുകിപ്പോയ യുവലോകമേ നിങ്ങൾ നിരാശപ്പെടരുത് മടങ്ങി മടങ്ങിവരൂ അള്ളാഹു കരുണാവാൻ ആണവൻ അഫൂണവൻ റഫൂറാണവൻ എല്ലാ തെറ്റുകളെയും പാപങ്ങളെയും അവൻ പുറത്ത് നൽകുന്നവനാണ് ഈ ഒരു സുവിശേഷം ഇതല്ലേ പ്രബോധനത്തിലെ ഏറ്റവും നല്ല മാർഗം വേദികളിൽ വെച്ച് മുഴങ്ങുന്ന പ്രഘോഷണങ്ങളെക്കാൾ റോഡുകളിലും തെരുവുകളിലും അങ്ങാടികളിലും മാർക്കറ്റുകളിലും ചെന്ന് ഈ വിഭാഗത്തെ നമുക്ക് കാണാം അവരോട് സ്നേഹത്തിന്റെ ഉപദേശങ്ങൾ കൈത്താങ്ങായി കൊടുക്കാം തീർച്ചയായും എല്ലാവരും നന്മ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവരാണ് ഒരു പ്രബോധകനും ഒരാളെയും അകറ്റി നിർത്തി അവൻ ശരിയാവുകയില്ല എന്ന് പറയരുത് ഏതെങ്കിലും ഒരാശാരി ഒരു മരക്കഷണം വേണ്ടെന്ന് വെക്കാറുണ്ടോ നല്ല മരക്കഷ്ണമാണെങ്കിൽ പണിയായുധമാക്കും ഇനി മോശപ്പെട്ട മരക്കഷ്ണമാണെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കും ഇന്നത്തെ റോ മെറ്റീരിയലാണത് നാളത്തെ തനിക്ക് പണിയെടുത്ത് ഉരുപ്പടികളാക്കി മാറ്റി വിൽപ്പന നടത്താനുള്ള എങ്കിൽ തെരുവുകളിൽ അങ്ങാടികളിൽ കള്ളുഷാപ്പുകളിൽ സിനിമാ ഹാളുകളിലൊക്കെ കാണുന്ന നമ്മുടെ ചെറുപ്പക്കാരില്ലേ ഇസ്ലാമിക പ്രബോധകന്മാരെ നമ്മുടെ പ്രബോധന മേഖലയിലെ റോ മെറ്റീരിയൽ മെറ്റീരിയലാണവർ അവരെ നമുക്ക് സ്നേഹത്തോടുകൂടി മാറോടണച്ചുകൂട്ടി പിടിച്ച് നാളെ നല്ല ഉരുപ്പടികളാക്കി മാറ്റാം പള്ളിയെ നടത്തുന്ന മദ്രസയെ നടത്തുന്ന ഖാൻഖാഹുകളെ പരിശരിക്കുന്ന നല്ല നല്ല വക്താക്കളാക്കി മാറ്റിയെടുക്കാം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രബോധനം നീങ്ങിയാൽ തീർച്ചയായും നല്ല റിസൾട്ട് ഉണ്ടാവും ലോകത്താകമാനം ഇസ്ലാമിന്റെ വ്യാപനം നടന്നത് സൂഫികളായ മഹാന്മാരുടെ ആ ഒരു സമീപന രീതി കൊണ്ടാണ് തീവ്രവാദവും തീവ്ര നയവും ഒന്നിനും പരിഹാരമല്ല സ്നേഹഭാവവും കാരുണ്യ ബന്ധവും എല്ലാത്തിനും പരിഹാരമാണ് അള്ളാഹുമാമീൻ അള്ളാഹുമാമീൻ